ഹായ് വളരെ അധികം സന്തോഷത്തിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ നിമിഷവും ഞങ്ങൾ വരാറുള്ളത് എന്നാൽ അതിന്റെ ഇരട്ടി മധുരവുമായിട്ടാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഒക്കെ റിസൾട്ടുകൾ വന്നിരിക്കുകയാണ് പല കുട്ടികളും വളരെ അധികം ഹാപ്പിയാണ് തീർച്ചയായിട്ടും അസ്ത്ര ബാച്ചിൽ നിന്നും ഫുൾ എ പ്ലസ് നേടിയ എൻ്റെ അയൽ പ്രദേശത്തുകാരി കൂടിയായ ഒരാളെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല നേരിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അസ്ത്ര ബാച്ചിൽ നിന്നും ഫുൾ എ പ്ലസ് നേടിയത് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്ത് എന്നൊക്കെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം വരും ഓരോ വിജയത്തിന് പിന്നിലും ഒരുപാട് രഹസ്യങ്ങളുടെ കഥകൾ പറയാനുണ്ടാവും എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെയല്ല 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടി നാടിനും വീട്ടുകാർക്കും എല്ലാവർക്കും അതോടൊപ്പം തന്നെ സൈലത്തിനും അഭിമാനമായ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയുടെ മുന്നിലാണ് ഞങ്ങൾ ഉള്ളത് ആരാണ് അയാൾ എന്ന് നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കാം എന്റെ പേര് ഫാത്തിമ ഫൈഹ ഞാൻ അതായത് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് എ പ്ലസുകൾ സമ്മാനിച്ച ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നും എങ്ങനെയാണ് ഫൈഹമോൾ വ്യത്യസ്തമായിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കാരണം ഈ രഹസ്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ 10ാം ക്ലാസ്സിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നതിൽ യാതൊരു സംശയമില്ല സോ പ്രിയപ്പെട്ട ഫൈഹ എങ്ങനെയാണ് 10ാം ക്ലാസ്സിനെ നേരിട്ടത് എന്നാണ് ആദ്യത്തെ ചോദ്യമായിട്ട് എനിക്ക് പറയാൻ ചോദിക്കാനുള്ളത് പിന്നെ ഞാൻ സൈലത്തിന്റെ ക്ലാസ് 9th സ്റ്റാൻഡേർഡ് മുഴുവൻ കേട്ട് തുടങ്ങിയത് 9th ആദ്യം കേട്ട സബ്ജക്ട് മാത്സ് ആയിരുന്നു അപ്പോൾ ഓര് പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വന്നത് അപ്പൊ മുതൽ വിചാരിച്ചാണ് സൈലത്തിൽ ചേർന്നതിന് സൈലത്തിന്റെ ഒപ്പം നിൽക്കാന് സൈലത്തിലൂടെയാണ് പഠിച്ചത് എന്ന് പറയുന്നു തീർച്ചയായിട്ടും എങ്ങനെയാണ് സൈലത്തിലൂടെ മോള് പഠിച്ചത് ഞാൻ സൈലത്തിന്റെ ക്ലാസ് റെഗുലർ ആയിട്ട് കേൾക്കും അത് കേട്ട് ഞാൻ എക്സാം എഴുതാൻ പോവല്ലേ അല്ലാണ്ട് തീർച്ചയായിട്ടും സൈലത്തിലെ പ്രത്യേകതകൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അതില് നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് മെന്റർ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ടീച്ചേഴ്സിനെ ഓൺലൈനിലൂടെ ഇങ്ങനെ കാണുന്ന സമയത്ത് ആ കുട്ടിയുടെ ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉണ്ടാവുക മെന്റേഴ്സുകളായിരിക്കും അല്ലെ മെന്റേഴ്സുകളെ ആരായിരുന്നു മെന്റർ മോളുടെ റജുല രാജ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട മെന്റർ ആയിരുന്നു തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾ മെന്ററിനെ പറ്റി നിങ്ങൾ പറയാനുള്ളത് കാണുമ്പോ തന്നെ രാവിലെ ഒരു എന്താ പറയാ എനർജിയാണ് പിന്നെ PDF ഐറ്റും എല്ലാ ചോദ്യത്തിനും എല്ലാത്തിനും ആൻസർ PDFഉം ക്ലാസ്സും എല്ലാം അപ്ഡേറ്റ് ആയിട്ട് വിളിക്കാറുണ്ടായിരുന്നോ എക്സാം കഴിയുമ്പോ വിളിച്ച് എങ്ങനെയുണ്ടായിരുന്നു മാർക്ക് ഏതിലാ കുറഞ്ഞത് ഒക്കെ ചോദിച്ചറിയാം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ ഏതൊക്കെ സമയത്താണ് മോള് പഠിക്കാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക കാരണം ഇത് ഈ ഒരു കാര്യത്തിന്റെ ഒക്കെ ഉത്തരങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക ഏതൊക്കെ സമയത്തായിരുന്നു എങ്ങനെയായിരുന്നു പഠിക്കുന്നത് ഞാൻ കൂടുതൽ നൈറ്റ് ആയിരുന്നു പഠിക്കുന്നത് രാവിലെ മുതൽ സ്കൂളാണല്ലോ നൈറ്റ് വന്ന് ഞാൻ സൈലത്ത് ക്ലാസ് കേൾക്കും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയും പിന്നെ മോർണിംഗ് എനിക്ക് അപ്പൊ മെന്റർ PDF അയച്ചിട്ടുണ്ടാവും അതൊന്നുകൂടി റിവൈസ് ചെയ്താണ് എക്സാം എഴുതാൻ പോകുന്നത് ആണല്ലേ അപ്പോ ഞാൻ ചോദിക്കട്ടെ വേറെ എവിടെയെങ്കിലും ട്യൂഷന് പോവുകയാണ് അല്ലെങ്കിൽ സൈലത്തിന്റെ ക്ലാസ്സുകൾ മാത്രമാണ് കാണാറുള്ളത് സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ നിന്ന് മാത്രം വേറൊന്നും വേറെ എക്സ്റ്റേണൽ ആവശ്യം ഒന്നും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ നമുക്കൊരു ഫംഗ്ഷന് പോകണമെങ്കിൽ ഫംഗ്ഷൻ മിസ്സാക്കാതെ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടി അതിൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് പറയില്ല അപ്പോ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തിലാണ് എന്താണ് ഈ ഒരു ന്യൂസ് ആദ്യം പാരന്റ്സ് നിങ്ങൾ റിസൾട്ട് കണ്ട ഉടനെ മനസ്സിലായി തോന്നിയ കാര്യം എന്താണ് നല്ല പേടി ഉണ്ടായിരുന്നു ഒരു സബ്ജക്ട് കഴിഞ്ഞാൽ പോവാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു ഏതായിരുന്നു സബ്ജക്ട് ഹിന്ദി ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ലാബിന് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എല്ലാ കുട്ടികൾക്കും ഹിന്ദി എക്സാം എഴുതിയ സമയത്ത് ടഫ് ആയിരുന്നു കാരണം സ്ഥിരമായിട്ട് വന്ന പാറ്റേൺ അല്പം വ്യത്യസ്തമായിക്കൊണ്ടായിരുന്നു വന്നത് പക്ഷേ സൈലത്തിന്റെ ക്ലാസ് കണ്ട കുട്ടികൾക്ക് ഏകദേശം അത് പറഞ്ഞ ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെച്ചാൽ ആ ഒരു ഹിന്ദി സാറ് പറഞ്ഞതൊക്കെ ഓർമ്മ വന്ന് അത് അങ്ങനെ എഴുതിയത് തീർച്ചയായിട്ടും നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഏതൊക്കെ സബ്ജക്റ്റുകളായിരുന്നു ടഫ് ആയിട്ട് തോന്നി അതായത് SSLC എന്ന് പല ഇപ്പൊ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പല പാരന്റ്സും പറഞ്ഞു SSLC ആണ് മോനെ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ടാവും അപ്പൊ തന്നെ ഒരു പേടിയാണുള്ളത് അപ്പോ അങ്ങനെ സമയത്ത് പേടി തോന്നിയ സബ്ജക്റ്റുകൾ ചിലപ്പോ ഒരു സബ്ജക്ട് ചിലപ്പോ രണ്ട് സബ്ജക്ട് ചിലപ്പോ കൂടുതൽ സബ്ജക്ട് ഉണ്ടാവും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇത് സാറ് ക്ലാസ് കേട്ട് തുടങ്ങിയാലാണ് പിന്നെ മാത്സ് അത്ര വലിയ പ്രശ്നമല്ല എന്ന് മനസ്സിലായി പിന്നെ മാത്സിൽ പിന്നെ ഫസ്റ്റ് സാറാണ് 80 ഔട്ട് ഓഫ് 80 ഞാൻ ഇതിനെ പറ്റി തന്നെ പൊക്കി പറഞ്ഞ അത്ര ഇഷ്ടമല്ലേ സോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല തീർച്ചയായിട്ടും അപ്പം
ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, ഇതുപോലെ മാത്സ് മാത്രമല്ല ഹിന്ദിന്റെ കാര്യങ്ങൾ പറഞ്ഞു, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എല്ലാ സബ്ജക്റ്റിലും ടഫ് ഉള്ള പല പല കുട്ടികൾ ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ആ ടഫ് ഉള്ള സബ്ജക്റ്റുകൾ മോള് പഠിക്കാൻ വേണ്ടി ചെയ്ത മെത്തേഡ് എന്താ? അതായത് ടഫ് ഏതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ്. ചില കുട്ടികൾ എന്ത് കുറച്ച് കാര്യങ്ങൾ കാണുന്ന സമയത്തെ ഇതെനിക്ക് പറ്റാത്തതാണെന്ന് മാറ്റിവെക്കും. പക്ഷെ മോളെനിക്ക് തോന്നുന്നത് അങ്ങനെ അല്ല ചെയ്തത്, ടഫ് ഉണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി അധികം സമയം കൊടുത്തുകൊണ്ട് അതിന് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ ലൈവ് ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കാണാറുണ്ടോ? എങ്ങനെയാണ് സ്ഥിരമായിട്ട് കാണാറുണ്ട്? അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കാണാൻ പറ്റാതെ പോയി, അപ്പൊ ചിലപ്പോ എന്തെങ്കിലും അസുഖങ്ങളായിട്ടുണ്ടാവാം, ചിലപ്പോ എന്തെങ്കിലും പ്രോഗ്രാമുകൾ പോയിട്ടുണ്ടാവും, അപ്പൊ എന്താ ചെയ്യാറുള്ളത്? ഈ ലൈവിന്റെ തന്നെ റെക്കോർഡ് വീഡിയോസ് സ്ഥിരമായിട്ട്, അതായത് മിസ്സാക്കാതെ കാണും. സ്ഥിരമായിട്ട് അവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മൾ ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന് തന്നെയാണ് അല്ലേ. അപ്പം പാരന്റ്സ് എന്ത് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോ? ക്ലാസ് മാത്രം എന്റർടൈൻമെന്റ് എല്ലാം ഉണ്ടാവും, ഒരു ഫ്രീ ആയിട്ട് ഇരുന്ന് കാണാൻ നമുക്ക് തോന്നുന്ന 2-3 മണിക്കൂർ ക്ലാസ്സിൽ ഇരുന്നിക്കണേ. ആ ഒരു മോഡലില് എന്താ പറയാ, പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, ഒരു നമ്മള് ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും എന്റർലി ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പൊ അതിൽ എന്റർടൈൻ ചെയ്ത് പഠിക്കുക എന്നത് തന്നെയാണ് സൈല നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന കാര്യം. അപ്പൊ ഇനി 10th class ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടി, എന്താവാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഇനി എന്താണ് ഭാവി ആഗ്രഹം? അങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രത്യേക, ചില കുട്ടികൾ ചോദിക്കും സ്കൂളൊക്കെ പോയിട്ട് ചോദിക്കും എന്താ മക്കളെ നിങ്ങളുടെ ആഗ്രഹം, എനിക്ക് എഞ്ചിനീയർ ആവണം അല്ലെ ഡോക്ടർ ആവണം, അങ്ങനെ അല്ലാതെ എന്തെങ്കിലും അങ്ങനെ ഒരു വരാനുള്ള എന്തെങ്കിലും മോട്ടിവേഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. അപ്പോ ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് മോള് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്ലസ് വൺ പ്ലസ് ടു തീർച്ചയായിട്ടും ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നത് നീറ്റ് ക്രാക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും നല്ലത് കിങ്സ് ഇലവൻ എന്ന് പറയുന്നത്. ജോയിൻ ചെയ്താൽ മാത്രമല്ല തീർച്ചയായിട്ടും കിങ്സ് ഇലവൻ, കാരണം എന്താ വെച്ചാൽ നീറ്റ് ജെയൊക്കെ സ്പെഷ്യലായിട്ട് ക്രാക്ക് ചെയ്യുന്ന ആൾക്ക് ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കിങ്സ് ഇലവൻ ബാച്ച് തന്നെ. പിന്നെ അഗ്നി ബാച്ച് ഉണ്ടാവാറുണ്ട് പ്ലസ് വൺ പ്ലസ് ടു, അങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ഒന്നും ഇല്ലാത്ത ആളുകൾക്കും. അതോ പിന്നെ എനിക്ക് തോന്നി അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികൾക്ക് 1200-1500 കിട്ടിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള പ്ലാൻ ഇല്ലാത്തത് എന്ന് പറയാൻ കാരണം ചില കുട്ടികൾക്ക് ഡോക്ടറോ എഞ്ചിനീയർ ആവണം എന്നില്ല, മറ്റു കോഴ്സുകളിലേക്കായിരിക്കും താല്പര്യം ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെവർക്ക് ഏറ്റവും ബെസ്റ്റ് അഗ്നി ബാച്ച് ആണ്, അതിൽ തന്നെ 1200-1500 മാർക്ക് കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ സന്തോഷങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ധ്യാൻ മോനെ നിങ്ങൾ കേട്ടു, ഫിദനെ നിങ്ങൾ കേട്ടു, അവരൊക്കെ സൈലത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഫൈഹ, ഫൈഹ എന്നാണ് മോളുടെ പേര്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ എൻ്റെ അയൽപ്രദേശം കൂടിയാണ് കണ്യാർകണ്ടത്താണ് സ്ഥലം. അപ്പോൾ മോള് എങ്ങനെയാണ് A+ നേടിയതെന്നും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് A+ നേടിയതെന്നും നിങ്ങൾ കണ്ടു. പല കുട്ടികളും പറയും ഒരുപാട് A+ ഇല്ലേ, അത്ര ഹാർഡ് വർക്ക് ഒന്നും വേണ്ട, A+നൊന്നും അത്ര വില ഇല്ല എന്നൊരു സംസാരം സൊസൈറ്റിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ പറയാനുള്ളത് മോള് പറഞ്ഞ കാര്യം തന്നെയാണ്, ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഫുൾ A+ കിട്ടുള്ളൂ എന്നത് തന്നെയാണ്. ഹാർഡ് വർക്കിന്റെ കൂടെ ചെറിയൊരു സപ്പോർട്ടും അല്ലേ, ഞാൻ പറയണ്ടല്ലോ. അപ്പൊ സൈലന്റ് എന്നാ പറയുന്നത്. തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും സൈലത്തെ പറ്റിയോ അല്ലെങ്കിൽ എക്സ്റ്റേൺ ആയിട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് അഡ്വൈസ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? സൈലത്ത് റെഗുലറായിട്ട് ക്ലാസ് പറയുന്ന നോട്ട്സും PDF ഒക്കെ റിവൈസ് ചെയ്താല് ഫുൾ A+ ഫുൾ മാർക്ക് വരെ കിട്ടും. ടീച്ചേഴ്സ് വിളിച്ചിരുന്നോ സ്കൂളിലൊക്കെ? ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നല്ല സപ്പോർട്ട് ആയിരുന്നു. ടീച്ചേഴ്സിന്റെ ഒപ്പം ടീച്ചേഴ്സ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതേ ക്ലാസ് ഒന്നുകൂടി കേൾക്കുമ്പോൾ നമുക്ക് ഫുൾ ക്ലിയർ ആവും. ഓരോ ക്ലാസ് എടുക്കും, പിന്നെ ഇവിടെ വന്നാൽ പിന്നെ ആ ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്യുമ്പോ പിന്നെ എല്ലാം ഉഷാറായിട്ടുണ്ടാണ്. ഏകദേശം 9 സബ്ജക്റ്റുകളാണ് 10th class നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പൊ അത് മുഴുവൻ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമല്ല, നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രം മതി എന്നാണ്. സോ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കുട്ടികളുടെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് വീണ്ടും കാണാം.